പ്രൊഫസർ എൻ വി അബ്ദുറഹ്മാൻ, മുജാഹിദാണോ ലീഗാണോ നടക്കിടക്ക് എനിക്ക് സംശയമുള്ള സലാം. വേദിയിലുള്ള ടി പി എന്നെ അവിടെ നിന്ന് കണ്ടു. വേദിയിലുള്ള മറ്റ് സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കുമിൻ്റെ കൂടെ തന്നെ നവോത്ഥാന ആശംസകൾ എന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ച നവോത്ഥാനമാണ്. തെറ്റായ ദിശയിലാണ് ആ ചർച്ച നടക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മുസ്ലിം സമുദായത്തിൻ്റെ പ്രമുഖ നവോത്ഥാന പ്രസ്ഥാനങ്ങളായിട്ടുള്ള മുജാഹിദിനെയും എം ഇ എസിനെ ഒക്കെ ഉൾപ്പെടുത്താതെ എന്ത് നവോത്ഥാന ചർച്ചയാണ് കേരളത്തിൽ നടക്കുന്നത്? അതിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള വശമായിട്ടുള്ള മുജാഹിദും സലഫി, പ്രായോഗികമായിട്ട് നടപ്പാക്കിയിട്ടുള്ള ഏറ്റവും വലിയ പ്രസ്ഥാനമായിട്ടുള്ള എം ഇ എസ്, ഇവരില്ലാതെ അവിടെ ഒരു മതിൽ കെട്ടിയിട്ട് ഒരു കാര്യമില്ല. അല്ല, പക്ഷേ ആ മതിലിനെ പറ്റി ഞാൻ അഭിപ്രായം പറയാം. നമ്മളതിൽ പങ്കെടുക്കാതിരുന്ന് നന്നായി, നമ്മളെ ക്ഷണിക്കാതിരുന്നതും നന്നായി. കാരണം നമ്മളെ ബാധിക്കുന്നൊരു വിഷയമല്ല അത്. വേണ്ടാത്ത കാര്യങ്ങളിൽ പോയിട്ട് നമ്മൾ തലയിടേണ്ട ആവശ്യമില്ല. കാരണം ഹൈന്ദവ വിഷയങ്ങളും മുസ്ലിം വിഷയങ്ങളും വളരെ വ്യത്യസ്തമാണ്. അത് സ്ത്രീ വിഷയമായാലും പുരുഷ വിഷയമായാലും അത് വ്യത്യസ്തമാണ്. അതിനെ ഏകീകരിക്കാനായിട്ടുള്ള ശ്രമം നടന്നാൽ, സർക്കാർ വശത്ത് നടന്നാലും യൂണിഫോം സിവിൽ കോഡ് മാതിരി നടന്നാലും ഇത്തരത്തിലുള്ള നവോത്ഥാന കൂട്ടായ്മകൾ നടന്നാലും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, മുസ്ലിം സംഘടനകളുടെ മീറ്റിംഗ് കൂടിയിട്ടും അതുമാതിരിയാണ് നമ്മൾ തീരുമാനമെടുത്തത്. ഏതായാലും ഞാൻ ആദ്യമായിട്ട് ഞങ്ങളുടെ സംഘടനയുടെ ഈ വിഷയത്തെ പറ്റിയിട്ടുള്ള അഭിപ്രായം പറയാം. നവോത്ഥാനം സ്ത്രീകളിൽ, അതാണല്ലോ നമ്മളെ ചർച്ച, അതുകൊണ്ടാണല്ലോ ഒരുപാട് സ്ത്രീകൾ ഇവിടെ കാണുന്നത്. അത് പ്രായോഗികമായിട്ട് നടപ്പാക്കിയ ഒരു സംഘടന എന്നുള്ള അലക്ക് ഞാൻ ആദ്യം സംഘടനയുടെ അഭിപ്രായവും പിന്നീട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാം. ഞങ്ങളുടെ സംഘടന സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് മുൻപന്തിയിലാണ്. അതിനെപ്പറ്റി ഒരു തർക്കവും വേണ്ട. എം ഇ എസ് സ്ഥാപനങ്ങൾ വന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്കറിയാം എന്താണ് അതിൻ്റെ കാഴ്ചപ്പാടെന്നുള്ളത്. അപ്പോൾ ആ വിഷയം അവിടെ വിട്ടേക്ക്. അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും ഒക്കെ 70% സ്ത്രീകളാണ്. 70% സ്ത്രീകളാണ്. അതും നല്ലൊരു പോക്കല്ല. കാരണം പുരുഷന്മാരൊക്കെ അണ്ടിക്കച്ചവടവും മാങ്ങക്കച്ചവടവും ഇട്ടിരിക്കുക, സ്ത്രീകൾ പ്രൊഫസർമാരായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, പണ്ട് തിക്കൂർ ശ്രീധൻ സുകുമാരൻ നായരൊരു പടം ചെയ്തു. ആ പടത്തിൻ്റെ പേര് പെണ്ണിൻ്റെ പ്രപഞ്ചം. ആ പ്രപഞ്ചവും വലിയ നല്ലതല്ല. അത് നല്ലതല്ല. കാരണം ഞാൻ എൻ്റെ അഭിപ്രായം പറയാനില്ല, എൻ്റെ അഭിപ്രായം പിന്നീട് പറയാം. അതുകൊണ്ടാണ് ഞാൻ എം ഇ എസ് അഭിപ്രായം പറഞ്ഞത്. രണ്ടാമത്, സ്ത്രീകൾ ജോലിക്ക് പോകണോ വേണ്ടേ എന്നുള്ളത്, അതിനെപ്പറ്റിയിട്ടും എം ഇ എസിൻ്റെ അഭിപ്രായം സ്ത്രീകൾ ജോലിക്ക് പോകണമെന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് എം ഇ എസിൻ്റെ ആ ചുരുങ്ങിയത് 30 സ്ഥാപനങ്ങളിലെങ്കിലും മെഡിക്കൽ കോളേജ് അടക്കം പ്രിൻസിപ്പിൾമാരായിട്ട് സ്ത്രീകളുണ്ട്. പ്രിൻസിപ്പിളാണ്, ഞാൻ മനസ്സിലാക്കണം, പ്രിൻസിപ്പിൾ. അതിൽ മുന്നിൽ നിന്ന് നയിക്കുന്നു സ്ത്രീ. അതിൻ്റെ അർത്ഥം കയറി ഇമാം നിൽക്കാൻ നിൽക്കണ്ട, വി പി സോർ ആഗ്രഹിക്കുന്ന മാതിരി അതടക്കട്ടെ. എന്തായാലും അത് വേണ്ട, അതിനൊക്കെ ഇസ്ലാമികമായിട്ടുള്ള ചട്ടക്കൂട് വേറെ ഉണ്ട്. അപ്പോൾ അത് രണ്ടാമത്തെ. മൂന്നാമത്തെ വിഷയം, സ്ത്രീകൾ പൊതു രംഗത്ത് പ്രവർത്തിക്കണോ വേണ്ടേ. അതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ ഞങ്ങൾ കമറുന്നീസ അൻവറിന് എം ഇ എസ് പ്രസിഡന്റ് പോസ്റ്റിൽ നിന്ന് രാജിവെച്ച് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് സലാമിൻ്റെ നിയോജക മണ്ഡലത്തിൽ നിർത്തിയത്, അല്ലേ കമറുന്നീസന. അപ്പോൾ ഞങ്ങൾ അതിനനുകൂലമാണല്ലോ. സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ പോണേന് പോണവർ പോട്ടേന്ന്, അതിനോട് അഭിരുചിയുള്ളവർ പോട്ടെ. പക്ഷെ അതോടൊപ്പം തന്നെ വേറെ കാര്യം ഞാൻ പറയാം, സ്ത്രീ സംവരണം 35% അല്ലെങ്കിൽ 33% രാഷ്ട്രീയത്തിൽ എന്നോട് ഒട്ടും യോജിപ്പുള്ള ആളല്ലേ. കാരണം അവിടെ എന്താ മെറിറ്റോക്കാത്ത്? എല്ലാത്തിൻ്റെ കാര്യത്തിൽ മെറിറ്റ് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് മെറിറ്റ് ആ കാര്യത്തിൽ വരുന്നില്ല? ജോലിയിൽ 35% സംവരണം കൊടുക്കണം എന്ന് പറയണേ ഞാൻ അതിന് അനുകൂലമാണ്, അതിന് ഞാനെതിരല്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ 35% കൊടുക്കണമെന്ന് വാദിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോയിൽ 35% കൊടുത്തുകൊണ്ട് ഒരു മാതൃക കാണിച്ചുകൊണ്ടായിരുന്നെങ്കിൽ എനിക്ക് വിരോധമല്ല. ആയിക്കോട്ടെ എന്നുള്ളു. പക്ഷേ നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. പൊതുവെയുള്ള ഒരു ധാരണ എന്താ, മുസ്ലിം സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ ഇല്ല എന്നൊക്കെയാണ്. ഇന്ത്യയിൽ തന്നെ, കേരളത്തിനെ വിട്ടേക്ക്, അല്ലാതെ ഏകദേശം 10 മുസ്ലിം മുഖ്യമന്ത്രിമാരുണ്ടായതിൽ ആസാമിൽ അൻവാറ തൈമൂറും
മെഹബൂബ മുഫ്തി കാശ്മീരിലും മുസ്ലിം സ്ത്രീകൾ പ്രധാനമന്ത്രിമാരായല്ലോ, അല്ല മുഖ്യമന്ത്രിമാരായല്ലോ. അപ്പൊ നമ്മളതിനെതിരല്ലോ. എത്രയോ മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, ഗവർണർമാരൊക്കെ നമ്മുടെ മുസ്ലിം സ്ത്രീകളായിട്ടുണ്ട്. അതിനൊന്നും ആരും, അത് കൂടുതലും ഒഫ്കോഴ്സ് ഇഫ്തിഖാറുദ്ദീൻ്റെ പാർട്ടി ആയിരിക്കും അതിൻ്റെയൊക്കെ ആൾക്കാർ. അതേമാതിരി മറ്റു സമുദായങ്ങളിൽ നിന്ന് മായാവതി തൊട്ട് ജയലളിത തൊട്ടിട്ട് നമ്മൾ ഇന്ദിരാഗാന്ധി വരെ ഏറ്റവും ശക്തരായിട്ടുള്ള, സ്ത്രീകളെക്കാളും ശക്തരായിട്ടുള്ള, അല്ല പുരുഷന്മാരെക്കാട്ട് ശക്തരായിട്ടുള്ളത് സ്ത്രീകളാണ്. അപ്പം അവർ രാഷ്ട്രീയ രംഗത്തുണ്ട്, അവർ രാഷ്ട്രീയ രംഗത്തുണ്ട്. അപ്പോൾ അതാണ് പൊതുസ്ത്രീയുടെ പൊതുപ്രവർത്തനം. അതിനെപ്പറ്റി ഞാനിതിലല്ല. പിന്നെ സ്ത്രീകൾ പള്ളിയിൽ പോകണം, അത് ഭയങ്കര രസകരമായിട്ടൊരു സംഭവമുണ്ട്. ജുമാക്ക് പോകണതിനെ പറ്റിയിട്ട് എം ഇ എസിൻ്റെ എല്ലാ പള്ളികളിലും സ്ത്രീകൾ പള്ളിയിൽ പോകുന്നുണ്ട്. അവർക്ക് ഞാൻ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവറ്റങ്ങൾ നന്നാവണ്ടേ? ഞാനൊരു ചെറിയൊരു കണക്കുകാരാ. എന്താ അല്ല, ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ വലിയ പള്ളി ഇട്ടി. അതിൻ്റെ മുകൾ വശത്ത് സ്ത്രീകൾക്ക് നിസ്കരിക്കാനായിട്ടുള്ള ഏർപ്പാടുണ്ടായി. സത്യത്തിൽ അവിടുത്തെ സുന്നി പ്രമാണിമാർ എന്നോട് വന്ന് പറഞ്ഞത് സുന്നി മഹലാണ്, നിങ്ങൾ അത് സമ്മതിക്കാൻ പാടില്ല, അങ്ങനെ അങ്ങനെ 100 പ്രശ്നങ്ങൾ പറഞ്ഞു. അവിടെ സലഫി ഇമാമുകളാണ് അവിടെ ഉള്ളത്, കുത്തുപോറിനൊക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് വന്നത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നടക്കണ കാര്യമല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ വേണച്ചാൽ ഇത് നടത്തിക്കും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, കുത്തുപങ്ങളെ ഏൽപ്പിച്ചുതരാം, പക്ഷേ സ്ത്രീകൾ മുകളിൽ നിസ്കരിക്കും, അതിന് നിങ്ങൾ തയ്യാറുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞ് അത് ഞങ്ങൾ തയ്യാറില്ല. അപ്പോൾ ഞാനൊരു മധ്യസ്ഥം പറഞ്ഞു, നമുക്ക് ഹുസൈൻ നണ്ടത്താടിയെ കൊണ്ടുവരാം ഇമാമായിട്ട്. അങ്ങനെ ഞാൻ ഹുസൈനെ വിളിച്ചപ്പോൾ ഹുസൈൻ ഓടിപ്പോയി, കാരണം മൂപ്പര് മൂരാച്ചികളിൽ മൂരാച്ചി ഗ്രൂപ്പിൽ പെട്ടാണ്, എ പി ഗ്രൂപ്പ് മൂപ്പര്. അപ്പോൾ ഹുസൈൻ പറഞ്ഞു ഞാനില്ല. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കണം, ഹുസൈൻ നണ്ടത്താണി എം ഇ എസ് വളാഞ്ചേരി കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന കാലത്ത് പോലും എം ഇ എസിൻ്റെ പള്ളിയിൽ നിസ്കരിക്കാറില്ല, എം ഇ എസ് പള്ളിയിൽ നിസ്കരിക്കുന്നില്ല ഹുസൈൻ. അപ്പോൾ സ്ത്രീകൾ പള്ളിയിൽ പോണതിനെ പറ്റിയിട്ട് ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ ഞങ്ങൾ മുജാഹിദായിട്ട് പിന്നെ എന്ത് അഭിപ്രായ വ്യത്യാസമുള്ളത്? ഞങ്ങൾ മുജാഹിദായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്, ഇത് തന്നെയല്ലേ നിങ്ങളും പറയണേ? നിങ്ങളും പറയണം ഇത് തന്നെയാണ്. നിങ്ങളുടെ സമീപനം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. അതായത് ഞങ്ങളുടെ സംഘടനക്കുള്ളിൽ ചിലർ എന്നോട് ചോദിച്ചു എം ഇ എസ് സംഘടനക്കുള്ളിൽ സ്ത്രീകൾക്ക് പ്രാമുഖ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു മെറിറ്റ് വേണ്ടേ? മെറിറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്ന കാലത്ത് ഉമ്മ വളരെ സജീവമായിരുന്നു, കോഴിക്കോട്ടെ വുമൻസ് കോളേജൊക്കെ ഉണ്ടാക്കിയത് ഉമ്മയാണ്. പിന്നീട് സ്ത്രീകൾ ഡോക്ടർമാരായിട്ടും എഞ്ചിനീയർമാരായിട്ടും അവർക്ക് താല്പര്യമില്ല, അവർക്ക് താല്പര്യമില്ല. അപ്പം നമ്മളെന്ത് ചെയ്യും? നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ? സാമൂഹ്യ സേവനവും സാമുദായിക കാഴ്ചപ്പാടും ഇതേ രാഷ്ട്രീയ കാഴ്ചപ്പാടും ഒക്കെ നമുക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് വരിക, ഇതാണ് ഇതാണ് മൊത്തത്തിൽ സ്ത്രീ വിഷയത്തിൽ എം ഇ എസിൻ്റെ കാഴ്ചപ്പാട്. ഇനി എൻ്റെ ഒരു കാഴ്ചപ്പാട് രസകരമായ വിധത്തിൽ ഞാൻ പറഞ്ഞേക്കാം. എപ്പോഴും നമ്മളെ കുറ്റം പറയുന്നത് സ്ത്രീകൾക്ക് പൈതി സ്വത്തുള്ളൂ, മുത്തലാക്ക്, ബഹുഭാര്യത്വം, ഇതാണല്ലോ 3 വിഷയമുള്ളൂ. സ്ത്രീ വിഷയത്തിൽ മുസ്ലിമുകളെ കുറ്റം പറയുന്ന 3 വിഷയമാണ്. അതിൻ്റെ സൈദ്ധാന്തിക വശത്തും എല്ലാവരും സംസാരിച്ചു കാണും, ഇത്ര പണ്ഡിതന്മാരുള്ളപ്പോൾ ഞാൻ സംസാരിക്കുള്ളൂ. ഞാൻ തമാശ തരാം. അപ്പോൾ ഞാൻ എൻ്റെ പിതാവിന് ഒറ്റ പുത്രനാണ്. അപ്പോൾ ഞാൻ ഡോക്ടറൊക്കെ കഴിഞ്ഞപ്പോൾ എന്നെ കല്യാണം കഴിപ്പിക്കണം. അപ്പോൾ പുത 2 സഹോദരിമാരുണ്ട് എനിക്ക്. അപ്പോൾ പിതാവ് ഒരു ചോദ്യം എന്നോട് ഒരു സം കൂടെ കിടത്തിയിട്ടൊക്കെ, അല്ല സഹോദരിമാർക്കും നമുക്ക് ഒരേമാതിരി കൊടുക്കുന്നതല്ലേ ന്യായം, സ്വത്ത്? ഞാൻ പറഞ്ഞു എനിക്ക് യാതൊരു വിരോധമില്ല, നിങ്ങൾ അവർക്ക് ഒരേമാതിരി തന്നെ കൊടുത്തോ, സ്വത്ത് 3 ആയിട്ട് ഞങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തോ, എനിക്ക് യാതൊരു വിശ്വാസം. പക്ഷേ എനിക്കൊരു കണ്ടീഷൻ. അതെന്താന്ന്? എൻ്റെ ഭാര്യ വീട്ടുകാരുടെ അടുത്തു നിന്നും നിങ്ങൾ ഇതേ കണ്ടീഷൻ എഴുതി വാങ്ങണം, എന്നാൽ പിന്നെ എനിക്ക് ലാഭക്കച്ചവടം ആയിരിക്കും. അതെ, ഭാര്യ വീട്ടുകാരുടെ അടുത്തും സ്വത്ത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത്. അപ്പോൾ നമ്മുടെ ഉപ്പ വേണ്ടാത്ത ചിന്തയായിട്ടൊന്നും നടക്കണ്ട, അല്ല മൂപ്പര് തമാശക്ക് ചോദിച്ചാണത്, ആ വേണ്ടാത്ത ചിന്തയായിട്ടൊന്നും നടക്കണ്ട. നിങ്ങളുടെ പഴയ സുഹൃത്തായ അസീസ് മൗലിയോ ഒക്കെ ആയിട്ടാണല്ലോ മൂപ്പരെ കൂട്ടുകെട്ട കൽക്ക്. അതായത് മങ്കട അബ്ദുൽ അസീസ് മൗലിയായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ വേണ്ടാത്ത പരിപാടിക്ക് നമ്മൾ നിൽക്കണ്ട, നമ്മുടെ ചട്ടത്തെ എന്താ എഴുതി വെച്ചിരിക്കുന്നത് അത് പ്രകാരം പോയിക്കോട്ടെ, കാരണം എല്ലാവരും അതേമാതിരിയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. 2. ക്വസ്റ്റ്യൻ, ഉപ്പ എന്നോട് ചോദിച്ച് എനിക്കൊരു ഡോക്ടറെ കെട്ടിച്ചാലോ? ഞാൻ പറഞ്ഞു അതെനിക്ക് വേണ്ട, ഞാൻ ജോലി മറ്റേ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയെ ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല,
അല്ല, നമ്മുടെ കാഴ്ചപ്പാട് അതല്ലല്ലോ. നമ്മുടെ കാഴ്ചപ്പാട് ഞാൻ ഇതിലില്ലോ, ഞാൻ കൂടെ നിങ്ങളുടെ കൂടെ ഡോക്ടർ ഉണ്ടാക്കാനും എഞ്ചിനീയർ ഉണ്ടാക്കാനും ഒക്കെ, പക്ഷെ എനിക്ക് വേണ്ടാന്നുള്ളൂ. നിങ്ങൾ അപ്പം മൂപ്പരുടെ മകള് ഡോക്ടറായി, എൻ്റെ സഹോദരി ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റാണ്. അപ്പം ഈ വിവാഹ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഈ നിർബന്ധ ബുദ്ധിയോടെ ഒന്നും ആരും പിടിച്ച് കെട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇഷ്ടമുള്ളവർ കെട്ടിക്കോട്ടെ, ഞാൻ കെട്ടിയില്ല, എന്തായാലും എൻ്റെ മക്കളും കെട്ടിയില്ല. അതിൻ്റെ കാര്യം പറഞ്ഞാൽ അവർ ഞങ്ങൾ സാമ്പത്തികമായിട്ട് ശേഷിയുള്ളവരാണ്. അപ്പോൾ സാമ്പത്തിക ശേഷി കുറവാണെങ്കിൽ ഞാൻ അതിനെ അനുകൂലിക്കുകയാണ്. ഒരു അധ്യാപകൻ ഏറ്റവും ഭൂഷ ഏറ്റവും നല്ലത് അധ്യാപികയെ കല്യാണം കഴിക്കുന്നതാണെന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞ എൻ്റെ കാഴ്ചപ്പാട് വേറെയാണ്, കാരണം ഞാൻ സാമ്പത്തികമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അഭിപ്രായം. അപ്പോൾ അതിനാവശ്യമനുസരിച്ചിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മളതിന് അനുകൂലം തന്നെയാണ് എന്നാണ്. വിവാഹം കഴിക്കുന്നതിന് നമ്മൾ അനുകൂലമാണ്. ഇനി ഞങ്ങൾക്കിപ്പോൾ ഉള്ളൊരു വലിയൊരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താണ്? നമ്മൾ നവോത്ഥാന പ്രസ്ഥാനം MES മുജാഹിദ്, നമ്മൾ കോളേജും സ്കൂളൊക്കെ ഉണ്ടാകും. അതിലൊക്കെ യാഥാസ്ഥികന്മാർ അവരെ കുട്ടികളെ കൊണ്ടു ചേർന്നു, ആ കുട്ടികളൊക്കെ അവിടെ പഠിക്കും. അവർ നമ്മുടെ പള്ളിയിൽ പോകില്ല, അവർ വേണ്ടാത്ത ആചാരങ്ങളായിട്ട് പോകും. ഉദാഹരണമായിട്ട് മെഡിക്കൽ കോളേജിൽ ഞാൻ ഹോളിഡേ കൊടുക്കുന്നില്ലല്ലോ, നിത്യദിനത്തിന് ഞാൻ കൊടുക്കുന്നില്ല ഹോളിഡേ. ഇല്ല, അവിടെ മൗലൂദൊന്നുമില്ല, അത് ഞങ്ങളുടെ കാഴ്ചപ്പാടാണ്. അപ്പോൾ പക്ഷെ അവർ ആ സ്ഥാപനത്തിൽ വരികയും അവരുടെ മതപരമായ എല്ലാ ആചാരങ്ങളും നിലനിർത്തുകയും, എന്താ ഇവിടെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒരിക്കൽ ഞാൻ മജീദ് സലായി സാഹിബിനെ വിളിച്ച് പറഞ്ഞു, എന്താണ് നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ തോളിലിരുന്നു കൊണ്ടാണ് യാഥാസ്ഥികന്മാർ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് കടൽ കഴവന്മാരുടെ മാതിരി ആവാതിരുന്നാൽ മതി. എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കി തരാം. കുറച്ച് കഴിഞ്ഞാൽ ഇവരുടെ എണ്ണമൊക്കെ ഞങ്ങളുടെയൊക്കെ സ്ഥാപനങ്ങളിൽ കൂടിക്കഴിഞ്ഞാൽ അവരുടെ ദുരാചാരങ്ങൾ അവിടെ നടപ്പാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുങ്ങി പിടിയില്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. ആചാരങ്ങളൊക്കെ വേറെ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി ഞങ്ങളുടെ ഡെൻ്റൽ കോളേജിൽ. അവിടെ പള്ളിയുണ്ട്, കുറേ കുട്ടികൾ ഞങ്ങളെ കാണാൻ വന്നിട്ട് പറയണ്, അല്ല ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ നിസ്കരിക്കാനായിട്ടുള്ള ഹാള് വേണം. ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഹോസ്റ്റലിൽ നിസ്കരിക്കുന്നു, അവിടെ പള്ളിയില്ലേ, പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ പോയി, നേരെ മുന്നിലേ പള്ളി ഇരിക്കുന്നു. അല്ല അത് ഞങ്ങളുടെ ആചാരത്തിൻ്റെ തന്നെ, നിങ്ങളുടെ ആചാരത്തിനനുസരിച്ചിട്ടുള്ളതല്ല MES. നിങ്ങൾ വേണച്ചാൽ റൂമിൽ നിസ്കരിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിച്ചോ. അമ്മ ഒരു ഹോൾ ഉണ്ടാക്കാനും ഞാൻ തയ്യാറില്ല, ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം. ഇതാണ് ഇതിൻ്റെ കാഴ്ചപ്പാട്. ഏതായാലും ഞാൻ നമ്മുടെ സമുദായത്തെ പറ്റിയിട്ടും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഞാൻ മറ്റു സമുദായത്തെ പറ്റിയിട്ട് പറയണം, പ്രത്യേകിച്ച് ശബരിമലയുടെ ഇതിൽ. ഒറ്റ വാക്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിയമം കൊണ്ടോ ഓർഡിനൻസ് കൊണ്ടോ കോടതി വിധികൾ കൊണ്ടോ ഒന്നും ആചാരങ്ങളിൽ കൈയിടാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആ ആചാരങ്ങളിൽ ദുരാചാരങ്ങൾ ഉണ്ടെങ്കിൽ അതിനെതിരായിട്ടാണ് നമ്മുടെ മതത്തെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. നമ്മൾ പോരാടിക്കോളും മുത്തലാഖിനെതിരായിട്ട്. നമുക്കൊക്കെ ഒരേ കാഴ്ചപ്പാടല്ലുള്ളൂ, ഒറ്റയടിക്ക് ഇപ്പോൾ തലാക്ക് പാടില്ല. നമ്മുടെ കാഴ്ചപ്പാട് വളരെ വ്യക്തമാണ്. ഹിന്ദുക്കൾക്ക് 6 മാസം, അവർ കൊടുത്ത വാക്ക് ഭയങ്കര രസകരമാണ്, സുപ്രീം കോടതി കൊടുത്ത വാക്ക്, കൂളിംഗ് പീരീഡ്. നമ്മൾ ഇതാന്ന് പറഞ്ഞ മാതിരി ഒരു വാക്ക് കൂളിംഗ് പീരീഡ് എന്ന് പറഞ്ഞു, ഒന്ന് തണുക്കാനായിട്ട്, അതായത് ഭാര്യയും ഭർത്താവും ഇടയിലുള്ള രോഷം തണുക്കാനായിരിക്കും. അത് തന്നെയാണ് അവർക്ക് 6 മാസമാണെങ്കിൽ നമുക്ക് 3 മാസം കൂട്ടിക്കോ, അതെ ഉദാഹരണമായിട്ട്. പക്ഷെ 3 ഘട്ടമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. അപ്പോൾ ആ പോരാട്ടവും നമ്മൾ തന്നെയാണ് നയിക്കേണ്ടത്. നമ്മളത് നയിക്കും, കോടതിയിൽ നമ്മളിപ്പോൾ പോകും ആ വിഷയത്തെ പറ്റിയിട്ട്. നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, തെറ്റായ ധാരണയാണ് കോടതിയിൽ മറ്റേ പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണെന്ന്. ഞാൻ 2 ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഹിന്ദു മാരേജ് ആക്ട് നടപ്പാക്കി 54, ആ ആക്ട് 67 ദ്രാവിഡ മുന്നേറ്റ കഴകം അധികാരത്തിൽ വന്നു. അണ്ണാദുര മുഖ്യമന്ത്രി അണ്ണാദുര പറഞ്ഞു, ഈ ആക്ട് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ കല്യാണത്തിൻ്റെ കണക്കിൽ ബ്രാഹ്മണനുണ്ട്, അഗ്നിക്ക് ചുറ്റും സപ്തപതി എന്ന് പറയുന്നത് അഗ്നിക്ക് ചുറ്റും പോവുക 7 തവണ അതുണ്ട്, സംസ്കൃത ശ്ലോകങ്ങൾ ഉണ്ട്, അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. അതുകൊണ്ട് തമിഴ്നാട് മാനേജ്മെന്റ് മുൻസല്ലേ അമെൻമെന്റ് ആക്ട് ഏകകണ്ഠമായിട്ട് മുൻസല്ലേ പാസ്സാക്കി തമിഴ്നാട് അസംബ്ലി. തമിഴ്നാട്ടിൽ ഇപ്പം നടക്കുന്ന വിവാഹം ഒക്കെ ഇസ്ലാമിക ശൈലിയിലുള്ള വിവാഹം,
അത്രമാത്രം മതി. സാക്ഷികൾ, രണ്ട് സാക്ഷികളെ നിർത്തിക്കൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന ഇത്ര ഉള്ളൂ പറയാം. ഒന്നല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മോതിരം കൊടുക്കുക, നമ്മൾ മെഹർ കൊടുക്കുന്ന മാതിരി, അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുക. ഒരു പുരോഹിതനും വേണ്ട, ഒന്നും വേണ്ട, ബുക്കിൽ സൈൻ ചെയ്യാം, മാരേജ് ഓവർ. അതേമാതിരി തന്നെ ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ചിട്ടുള്ള സിഖുകളുടെ കല്യാണം, സിഖ് മതത്തിൽപ്പെട്ടവരെ ഹിന്ദുക്കളായിട്ട് ഉൾപ്പെടുത്തി. ഇപ്പം അവർ കഴിഞ്ഞ 6 കൊല്ലം മുമ്പ് പറഞ്ഞു ഞങ്ങൾ ഹിന്ദുക്കളൊന്നുമല്ല, അതുകൊണ്ട് ഞങ്ങളുടെ ആക്ട് പഞ്ചാബ് അസംബ്ലി പാസ്സാക്കി ആനന്ദ് കരീജ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ആക്ട്. അതനുസരിച്ചിട്ട് ഹിന്ദു മതത്തെ, സിഖ് മതം ഇപ്പം വേറെ രീതിയിലാണ് കല്യാണം നടത്തുന്നത്. അപ്പം കഥ അവിടെ വെച്ചിട്ടൊന്നും അവസാനിച്ചിട്ടില്ല. ഇനി വിശ്വാസത്തിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ വിശ്വാസ വിഷയങ്ങളിൽ ആകെ 3 പ്രശ്നമുള്ളൂ. ഒന്ന് ഈ പകുതി സ്വത്ത്, പിന്നെ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ മുത്തലാക്കും ബഹുഭാര്യത്വം. ഹിന്ദു സമുദായത്തിന് 1000 കണക്കിന് പ്രശ്നങ്ങളാണുള്ളത്. ഹിന്ദു സമുദായത്തിന് ഭരണഘടനയെ തന്നെ ഹിന്ദു എന്ന് പറഞ്ഞ വെച്ചിട്ടില്ല. അവിടെ വെച്ചിരിക്കുന്ന ഡേറ്റി, ഡേറ്റി എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠ. ഓരോരു പ്രതിഷ്ഠക്കും അവിടെ വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്, അല്ലെ, നിയമങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതനുസരിച്ചിട്ടാണ് ശബരിമലയിലെ നിയമം. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ലോക ചരിത്രത്തിൽ സ്ത്രീകൾക്ക് ഇത്രയധികം സ്ഥാനം കൊടുത്തിട്ടുള്ള ഒരു മതവും ഇന്ന് ജീവിച്ചിരിപ്പില്ല. കാരണം ഏത് ദൈവമുണ്ടോ ആ ദൈവത്തിൻ്റെ കൂടെ ഒരു ദേവതയുണ്ടാവും. അല്ല, നമുക്കത് ബാധകമല്ല, കാരണം അള്ളാഹ്ക്ക് ലിംഗം ഇല്ലാത്തതിനും കൊണ്ട് നമ്മൾ അതിൻ്റെ മുകളിലാണ് ഞാൻ. പക്ഷേ അല്ലാത്ത ദൈവം ഇതിനെപ്പറ്റി പറയണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും 3 ആത്മാക്കളും പുരുഷന്മാരാണ്. അതല്ല സ്ഥിതി അവിടെ ഹിന്ദുക്കളുടെ ഇടയിൽ. ഹിന്ദുക്കളുടെ ഇടയിൽ ലക്ഷ്മിയും സരസ്വതിയും ഒക്കെ ഉണ്ട്, വിഷ്ണുവിൻ്റെയും ശിവൻ്റെ കൂടെ പാർവതിയും. ഹിന്ദുക്കളുടെ പേരുകൾ തന്നെ നിങ്ങൾക്കറിയാം, രാധാകൃഷ്ണൻ, ഗൗരി ശങ്കർ, ഇപ്പം ശിവ പാർവതി. അതായത് ഇവരെ പേരുകൾ തന്നെ രണ്ട് ദൈവങ്ങളുടെ പേര്, സ്ത്രീ ദൈവത്തിൻ്റെയും പുരുഷ ദൈവത്തിൻ്റെയും പേരുകൾ ചേർത്ത്. ഇവിടെ ശബരിമലയെ പറ്റിയിട്ട് ഒച്ച ഉണ്ടാക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ശബരിമല അയ്യപ്പൻ്റെ ക്ഷേത്രമാണോ കൂടുതലുള്ളത്, ദേവീ ക്ഷേത്രങ്ങളാണോ കൂടുതലുള്ളത്? ഇവിടെ കൂടുതലുള്ള ദേവീ ക്ഷേത്രങ്ങളാണ്, ദേവീ ക്ഷേത്രങ്ങളാണ് കേരളത്തിൽ. ബംഗാളിനെ സംബന്ധിച്ച് പറയുമ്പോൾ മൊത്തം ബംഗാൾ ദുർഗയുടെ കീഴിലാണ്. അവിടെ ഒരൊറ്റ ദേവിയുള്ളൂ, ദുർഗ. അപ്പൊ ഹിന്ദുക്കളുടെ ഇടയിൽ അങ്ങനെയാണ് അവരുടെ ആചാരങ്ങൾ. അവരുടെ ദൈവങ്ങൾ തന്നെ പലരും വളരെ ശക്തമായിട്ടുള്ള ദൈവങ്ങളാണ്, ഐ മീൻ വനിതകളാണ്. അപ്പോൾ ഒരു മൂലയിൽ കിടക്കുന്ന ഒരു ശബരിമല, അവിടെ ഒരു ചെറിയൊരു ദൈവം, ആ ദൈവത്തിനെ ചൊല്ലിയിട്ടാണ് ഈ ബഹളം മുഴുവൻ നടക്കുന്നത്. ആ ദൈവമാണെങ്കിൽ ഒരു ബ്രഹ്മചാരിയാണെന്ന് പറഞ്ഞു. ചേട്ടാ, ദൈവങ്ങൾ എന്താവണം നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? 12 തലയോ 10 തലയോ ഉള്ള രാവണനും, അതേമാതിരി തന്നെ നമ്മുടെ ബ്രഹ്മചാരിയും, ബ്രഹ്മചാരി പുലിയുടെ മുകളിൽ യാത്ര, ഈസാനബി കഴുതയുടെ പുറത്ത യാത്ര, ഇതൊക്കെ ഐതിഹ്യങ്ങളിൽ പെട്ടാണ്. ഐതിഹ്യവും മതവും കൂടെ കലർന്നു പോകണം അവിടെയൊക്കെ. അതേമാതിരി തന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇവരീ പറയുന്ന കോടതി ആണ് കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നെങ്കിൽ, മണ്ണാറശാലയിലെ നാഗപൂജയാണ് നടക്കുന്നത്. ഹിന്ദുക്കളുടെ ഇടയിൽ നാഗപഞ്ചമിയുണ്ട് ഇന്ത്യ മുഴുവനും. അതായത് സർപ്പത്തെ പൂജിക്കുക, ഇതൊന്നും നമുക്ക് കേട്ടാൽ പോലും മനസ്സിലാവില്ല, പക്ഷെ ഉണ്ട്. അങ്ങനെയാണ് ഈ മണ്ണാറശാലയിലെ ക്ഷേത്രം അടച്ചു പൂട്ടേണ്ടി വരും. കാരണം അവിടെ ഉള്ളതെല്ലാനും മൂർക്കൻ പാമ്പും അണലിയും മറ്റേ രാജവെമ്പാലയൊക്കെയാണ്. അതിനൊക്കെ എടുത്ത് സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ഓഫ് ആനിമൽസ് അവർ പറയണ് ഇതെന്താ ഇവിടെ നടക്കുന്നത്, ഇതിനെയൊക്കെ ഉപദ്രവിക്കുകയാണ്. ജല്ലിക്കെട്ടിൽ കയറി ഇടപെട്ടമാതിരി ഇടപെടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം വലിയ വിഷയങ്ങളാണ്. പുഷ്കാറിൽ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം ഞാൻ പോയിട്ടുള്ള, ഞാൻ ഈ മണ്ണാർശാലയിലും പോയിട്ടുണ്ട്. ആ പുഷ്കാവ്, ആ ക്ഷേത്രത്തിൽ എലിയാണ് പൂജിക്കുന്നത്, എലിയെ പൂജിക്കുന്നു. ഇതിൽ ഹൈന്ദവ മതത്തിലുള്ള വൈരുദ്ധ്യങ്ങളാണ് വരുന്നത്. ആ വൈരുദ്ധ്യങ്ങളിൽ പോയി ഇടപെടാൻ പറ്റുമോ? ആ ഇടപെടൽ എന്തുകൊണ്ടുണ്ടാവുന്നു? കോടതിയുടെ വിധികൾ കാരണം. കോടതി ഇന്ന് പ്രതിലോമകരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് സാമൂഹികവും സാമുദായികവും മതപരമായ കാര്യങ്ങൾ എടുത്തിട്ടുള്ളത്. ഒന്ന് ഞാൻ പറഞ്ഞുതരാം, ഇപ്പോഴത്തെ 5 or 6 ജഡ്ജ്മെന്റും അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. 5 ഇന്നലെ ഒരു ജഡ്ജ്മെന്റ് വായിച്ചോണം. ബോംബെയിലെ നഗ്ന നൃത്തം ഇവരനുവദിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്? ബാർ ഡാൻസ്, ഡാൻസ് ചെയ്തോട്ടെ, കലാമണ്ഡലത്തിൽ പോയിട്ട് ഡാൻസ് ചെയ്യട്ടെ, കുച്ചുപ്പുതി ഡാൻസ് ചെയ്യട്ടെ, ഭരതനാട്യം ഡാൻസ് ചെയ്യട്ടെ,
പോട്ടെ, നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ ഡാൻസ് ചെയ്യാറുണ്ട്, ചെയ്തോട്ടെ. പക്ഷേ ബാർ ഡാൻസ് എന്നാ കുറെ പേര് കള്ളുടിക്കുക, എന്നിട്ട് അതിന് ചുറ്റുമിരിക്കുക ഇവർ, എന്നിട്ട് കോടതി പറഞ്ഞതറിയോ, കള്ളുടിക്കുന്നതിന് അവിടെ ഇരുന്നോട്ടെ, അവൻ തൊടാതിരുന്നാൽ മതി, തൊടുമ്പോൾ നിങ്ങൾ ആക്ഷൻ എടുത്തോളും. കോടതിക്ക് ഇപ്പം എന്താ നിർബന്ധം, കുറെ കള്ളുകൂടിയന്മാരവിടെ ഇരുത്തണമെന്നും കുറെ പേർ അവിടെ നൃത്തം ചവിട്ടണമെന്നും, അത് ആഭാസകരമായ നൃത്തം ചവിടണം, അത് നൃത്തമൊന്നുമല്ല, അത് റെക്കോർഡ് ഡാൻസാണ്, പഴയ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തുള്ള ഡാൻസ്. അത് ഞങ്ങളിൽ അത്യാവശ്യം ജോളിയായിട്ടുള്ളവരും കുറച്ച് വയസ്സായിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഒരു കാലത്ത് കോഴിക്കോട് ക്യാബറയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിരുന്നു, ഇന്ത്യയിലെ ക്യാബറ നഗരമായിരുന്നു, അർദ്ധനഗ്നമായിട്ടുള്ള ഡാൻസ് നടക്കുന്ന സ്ഥലമായിരുന്നു കോഴിക്കോട്. അതൊക്കെ നമ്മൾ ഇല്ലാതാക്കുക, അതിനെതിരായിട്ടൊക്കെ അന്നത്തെ നവോത്ഥാന പ്രസ്ഥാനങ്ങളൊക്കെ ഒരുപാട് പോരാടിയിട്ടുണ്ട്. ഒരു വിധി ഇന്നലെ വന്നു. രണ്ടാമത്തെ വിധി, സ്ത്രീ പുരുഷ ബന്ധം. ഖുർആനൊക്കെ അത് പരിപാവനമായിട്ടുള്ള ബന്ധമാണ്, പരിപാവന ബന്ധം തന്നെയാണ്. എന്താ പറയുമോ, അതിൽ നിന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന എന്താ, നമുക്കൊക്കെ വരും തലമുറ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ പ്രയത്നിക്കുന്നത്, നമുക്ക് കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫൈറ്റ് പിന്നിരുന്നത്. ആ കുട്ടികൾക്ക് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി ഒരു വൈകല്യവും വരാതെ പ്രസവിച്ച് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ കുട്ടിക്കൊന്നും സംഭവിക്കാതെ. അതിന് പറയണമെന്ന് വെച്ചാൽ സ്വർഗരതി ആയിക്കൊള്ളട്ടെ. സ്വർഗരതിയെ ഇവർ ന്യായീകരിക്കുന്നു നിയമത്തിൻ്റെ ഭാഗമാകും. സ്വർഗ വിവാഹം ഉണ്ടായിക്കോട്ടെ. അപ്പം ലൂത്ത് നബിയുടെ കാലത്തോട്ടാണ് ഇവർ പോകുന്നത്. ഇവർ വലിയ ദൂരമൊന്നും സഞ്ചരിക്കേണ്ട, ആദൻ മിദ്യാൻ സമൂഹത്തിൻ്റെ മാതിരിയുള്ള പരുക്ക് ഇവർക്ക് പറ്റാൻ പോകുന്നു. അതേമാതിരി തന്നെ ഇവിടെ പോർണോഗ്രാഫി അറിയാലോ, അത് വരുമ്പോൾ അല്ലേ സുലഭമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടല്ലേ, കുട്ടികളിത് കണ്ടല്ലേ വളർന്നു. അതേമാതിരി ഒരുപാട് നിയമങ്ങൾ ഇവർ പാസ്സാക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഹാജി അലിയിൽ ഒരു നിയമം, അവിടെ എന്താ പറയുന്നത്, ആചാരമാണ് ഹാജി അലി. ഹാജി അലിയിൽ ആചാരം എന്താണ്, ഹാജി അലിയിലെ കബറിൻ്റെ അടുത്ത് ഹിന്ദുക്കളും മുസ്ലിമുകളും ആയിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ പോകുന്നുണ്ട്. ഞാനും പോയിട്ടു, ഞാൻ ഈ ഹാജി അലിയിലൊക്കെ പോകും, ഞാനിതൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ഒരിക്കൽ ഞാൻ കുടുങ്ങിപ്പോയി, ഞാൻ അജ്മീറിൽ പോയപ്പോൾ അവിടെ സുന്നി യുവജന സംഘത്തിൻ്റെ ഒരു ടീമും അവിടെ ഉണ്ട്. അപ്പോൾ അവർ ഫസൽ സാഹിബ് നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു, കെട്ടിപ്പിടുത്ത കൊണ്ടോട്ടിയിലെ നമ്മുടെ ബാനറുമായിരിക്കും ജയിലേ, അതിൽ ചേർന്ന് ഞാൻ കാണാൻ പോയതാണ്, എന്തൊക്കെ ഖുറാഫത്തോടെ നടക്കണമെന്നുള്ളത് കാണണമല്ലോ, എന്തൊക്കെ ഇവിടെ നടക്കണമെന്നാണല്ലോ. അതേമാതിരി ഹാജി അലിയിൽ സ്ത്രീകൾ പോകുന്നു, ഈ തൃപ്തി ദേശായി അടക്കമുള്ള അന്യ സ്ത്രീകൾ പോകുന്നു. തൃപ്തി ദേശായിക്ക് എന്ത് കാര്യം ഇരിക്കുന്നു ശബരിമലയിൽ പോകാനും, അതേമാതിരി തന്നെ ഹാജി അലിയിൽ പോകാനും. ലോകത്തുള്ള എല്ലാ ദൈവങ്ങളെയും പ്രീണിപ്പിക്കലാണോ ഈ തൃപ്തി ദേശായിയുടെ ഉദ്ദേശം? അങ്ങനെയുള്ള കുറെ ഫെമിനിസ്റ്റുകളെയാണ് ഇവർ മലകയറ്റുന്നത്, അങ്ങനെയുള്ള കുറെ ഫെമിനിസ്റ്റുകളെയാണ് ഇവർ മലകയറ്റുന്നത്. അതാണോ ഒരു ഗവൺമെന്റിന്റെ ജോലി? അതാണോ ന്യായപീഠത്തിന്റെ ജോലി? അവരുടെ ജോലി എന്ന മതപരമായ കാര്യങ്ങളിൽ ഇടപെടലാണോ? അനാചാരങ്ങൾ ഉണ്ടാവാം. ഉദാഹരണമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ക്ഷേത്രപ്രവേശനം മാതിരിയാണിത്. എങ്ങനെയത് ക്ഷേത്രപ്രവേശനം എന്ത് ഇത്, അങ്ങനെ രണ്ടും അങ്ങനെ ഒരേ മാതിരിയാണ്? അവരൊരു ചെറിയൊരു പീരിയഡിന് മാത്രം. അതേമാതിരി തന്നെ ഈ ആർത്തവ വിഷയം അറിയാലോ, ആർപ്പ് പ്രാന്തിനിപ്പോ കേരളത്തിലെ മധ്യവർഗത്തിന് ഇപ്പൊ തൊഴിലൊന്നുമില്ല, കേരളത്തിലെ മധ്യവർഗത്തിന് ഇപ്പൊ ഒരു പ്രശ്നങ്ങളുമില്ല, അവർക്ക് ആകെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കണം. എന്താണ് ചുംബന സമരം, അതുമായി വല്ല ബലാലിനം കിട്ടുകയും ചെയ്യും അറിയാലോ, ഒരു ആനാ ഫാത്തി മണമാരി അതിനെയൊക്കെയാണ് കിട്ടുന്നത്, ആണും പെണ്ണല്ലാത്ത റൈപ്പിനെയൊക്കെ വിളിച്ചുകൊണ്ടിരും. ചുംബന സമരം, പിന്നെ ഒരുമിച്ചിരിക്കൽ സമരം. എങ്ങനെയുണ്ട്, ഒരാള് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, എന്താ അറിയോ, നമ്മൾ ഇവിടെ പുന്നപ്പുറം നമ്മൾ ജയിച്ചു, കയ്യൂര് നമ്മൾ ജയിച്ചു, മറ്റേ എന്താണ് യാഥാസ്ഥിത്യത്തിൻ്റെ മതിലുകളൊക്കെ ഇടിഞ്ഞൊളിഞ്ഞ് വീഴട്ടെ, യാഥാസ്ഥിത്യത്തിൻ്റെ മതിലുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴട്ടെ, അതിനു വേണ്ടി നമുക്ക് ആരംഭിക്കാം ഒരുമിച്ചിരിപ്പ് സത്യാഗ്രഹം. ഒരുമിച്ചിരിക്കുന്നുണ്ടല്ലോ ആൾക്കാർ, ഒരുമിച്ചൊന്നും ആരുമ്പോൾ ട്രെയിനിലിരിക്കുന്നുണ്ട്, പ്ലെയിനിലിരിക്കുന്നുണ്ട്, അത് വേറെ വിഷയം. ഇത് ഒരുമിച്ചിരിക്കൽ തുടർച്ചയായിട്ടിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്, തുടർച്ചയായിട്ട് ഒരുമിച്ചൊരു ക്ലാസ്സിലിരുന്നാൽ ആ പ്രായത്തിൽ ഞങ്ങളാരും സമ്മതിക്കുന്നില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന കോടതി വിധികൾ, ആ വിധികളൊന്നും ഇസ്ലാമിനോ മുസ്ലിമുകൾക്കെതിരാണെന്ന് നമ്മൾ വിചാരിക്കണ്ട, അങ്ങനെയൊന്നുമല്ല. ഇവരുടെ വികലമായിട്ടുള്ള എന്താ പറയുക കാഴ്ചപ്പാടുകൾ, ഇവർക്കിപ്പോൾ ആധുനികതയുടെ കാഴ്ചപ്പാടാണ്, ആധുനികയുടെ വികലമായിട്ടുള്ള കാഴ്ചപ്പാടുകളുടെ ഭാഗമായിട്ടാണ് കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ജഡ്ജ്മെൻറ്റുകളൊക്കെ വരുന്നത് കഴിഞ്ഞ്. അപ്പോൾ
ഇതാണ് എൻ്റെ മൊത്തം ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം. കൂടുതലായിട്ട് ഞാൻ പ്രസംഗിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വിഷയം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും ഒരു കാര്യം കൂടെ പറയാം, ഒറ്റ വാക്കിൽ പറയാം. നേരത്തെ ഇഫ്തിഖറുദ്ദീൻ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. ഒരു കാര്യത്തിൽ യാതൊരു സന്ധിയില്ലാത്ത സമരമുണ്ട് എൻ്റെ സൈഡിൽ നിന്ന്. മുഖം മൂടി പെൺകുട്ടികളെ ധരിപ്പിക്കുകയാണെങ്കിൽ ഞാനതിനെ എതിർക്കും. അല്ലേ, അത് ഞാനെതിർക്കും, എൻ്റെ പ്രസ്ഥാനം എതിർക്കും. 100,000 വിദ്യാർത്ഥിനികളും അധ്യാപകരും ഒക്കെ ഞങ്ങളുടെ ഇടയിലുണ്ട്. ഒരറ്റം അങ്ങനെ ഞങ്ങൾ കയറ്റൂല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ 2, 3, 4 പേരെ പുറത്താക്കിയിട്ടുണ്ട്. ആ പുറത്താക്കിയ ആൾക്കാരോട് ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയിട്ട് ഇതിന് അനുവാദം വാങ്ങും. കാരണം ഞങ്ങളെ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ സ്ത്രീ, അവർ മോമൂടി വരികയാണെങ്കിൽ അവരാര് ചികിത്സിച്ചു എന്ന് നാളെ പറയും? നാളെ ഒരു കേസ് വന്നാൽ ആരാണ് ചികിത്സിച്ചത് രോഗിക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മോമൂടി ധരിക്കുന്ന, നിങ്ങൾ മോമൂടി ധരിച്ചോ, നിങ്ങൾ വീട്ടിൽ പോയിക്കോ. പക്ഷേ ഡോക്ടറായിട്ടും എഞ്ചിനീയറായിട്ടും പൊതുസദസ്സിൽ വരുമ്പോൾ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വലിയ വാദി പുരോഗമനവാദിയൊന്നുമല്ല. എൻ്റെ ഭാര്യ വീട്ടിലിരിക്കുന്നതാണ്, IAS ഉദ്യോഗസ്ഥയൊന്നുമല്ല. നിങ്ങൾക്ക് ആ കാഴ്ചപ്പാടാണെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്നോളൂ, പക്ഷേ അവിടെ വന്നിട്ട് നാളെ എനിക്ക് പ്രശ്നം ഉണ്ടാക്കരുത്. കാരണം ഇത് ആരാണ് ഓപ്പറേറ്റ് ചെയ്തത്, ആരാണ് ചികിത്സിച്ചത്, അല്ലെങ്കിൽ ആരാണ് അവിടെ നിന്ന് പണം കട്ടുണ്ടോ ചെയ്ത്, ഇതൊന്നിനും തെളിവില്ലാതെ. ഇപ്പോൾ CC ക്യാമറകൾ വെച്ചിരിക്കലല്ല എടുത്തും, അങ്ങനെ കണ്ടുപിടിക്കും. 4 പേര് മോമൂടി ധരിച്ചു വന്നാൽ അതിൽ ആണാരാണ് പെണ്ണാരാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ കാര്യത്തിൽ സന്ധിയില്ലാത്ത സമരമാണ് MESന്റെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സംവരിക്കുന്നു. സമാളിക്കും.